ജീവികാരനെ ഈശോയുടെ കൂട്ടുകാരെ. മലാഖി പ്രവാചകന്റെ പുസ്തകം അധ്യായം 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി പോലെ നിങ്ങൾ തൊള്ളിച്ചാടും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി പോലെ നിങ്ങൾ തൊള്ളിച്ചാടും. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ഒരു പശുക്കുട്ടി തൊഴുത്തിൽ നിന്ന് തുള്ളിച്ചാടി പുറത്തേക്ക് വരുന്നത്? പശുക്കളെ വളർത്തുന്ന നമുക്കറിയാം, ഒരമ്മ പശു, പൂർണ്ണ ഗർഭിണിയായ ഒരു അമ്മ പശു അതിന്റെ തൊഴുത്തിൽ നിന്ന് അതിന്റെ കുഞ്ഞിന് കിടാവിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് തൊഴുത്തിലെ മാലിന്യങ്ങളുടെ നടുവിലേക്കാണ്, അകൃത്യങ്ങളുടെ നടുവിലേക്കാണ്. ഉടനെ ആ അമ്മ പശു തിരിഞ്ഞു നിന്ന് അതിന്റെ കുഞ്ഞിനെ നക്കിത്തുടയ്ക്കുകയായി. ഇങ്ങനെ കുഞ്ഞിനെ നക്കിത്തുടയ്ക്കുമ്പോൾ ഈ അമ്മ പശുവിന്റെ വായിൽ ഈ കുഞ്ഞിന്റെ മേത്ത് പറ്റിയിരിക്കുന്ന അകൃത്യങ്ങള്, മാലിന്യങ്ങള്, രക്തധമനികൾ പൊട്ടിയൊഴുകുന്ന രക്തം, ഒരു വൃത്തികെട്ട ഫ്ലൂയിഡ് അല്ലെങ്കിൽ ചാണകവും മൂത്രവും, തൊഴുത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ ഈ കിടാവിന്റെ മേത്തുണ്ടാകും. അത് മുഴുവൻ ഈ അമ്മ പശു നക്കി സ്വന്തമാക്കുകയാണ്. ഈ അമ്മ പശു ഈ കിടാവിനെ നക്കി തുടച്ചു കഴിഞ്ഞതിന് ശേഷം, പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പശുവിനെ തിന്നാനായിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ടാൽ, ഇതിനു മുൻപ് പല പ്രാവശ്യം ഈ അമ്മ പശുവിനെ ഈ തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ടപ്പോൾ അവിടെ ഇവിടെയായിട്ട് ചാണകമിട്ട സ്ഥലങ്ങളിൽ നല്ല കരുത്തോടുകൂടി പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടാവും. ഈ അമ്മ വിശപ്പിന്റെ ആധിക്യം കൊണ്ട്, തളർച്ചയുടെ ആധിക്യം കൊണ്ട് ഓടിച്ചെന്ന് തിന്നാനുള്ള സൗകര്യത്തിന് ഈ വളർന്നു നിൽക്കുന്ന പുല്ലുകളല്ല തിന്നുന്നത്. അവിടെ ചെല്ലുമ്പോൾ അത് എന്നിങ്ങനെ രണ്ടും മണം മണത്തതിനു ശേഷം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വളർന്നു നിൽക്കുന്ന ചാണകത്തിൽ മുളച്ച പുല്ല് പശു തിന്നാത്തത്? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ദുർഗന്ധമുള്ള പുല്ല് പശു തിന്നുകയില്ല. ഇനി വീട്ടില് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മ ആ കയ്യിലെ ഉളുമ്പ് മണവുമായി ഓടിച്ചെന്ന് കറവ് പശുവിന് വെള്ളം കൊടുത്താൽ ഈ പശു അത് കുടിക്കില്ല, അത് മണത്തിട്ട് മാറി നിൽക്കും. കാരണം ദുർഗന്ധമുള്ള വെള്ളം പശു കുടിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ചാണകത്തിൽ മുളച്ച പുല്ല് തിന്നാത്ത ഈ പശു, ദുർഗന്ധമുള്ള വെള്ളം കുടിക്കാത്ത ഈ പശു, ഈ അകൃത്യങ്ങളുടെ നടുവിൽ വീണുകിടക്കുന്ന ഈ പശുക്കിടാവിനെ നക്കിത്തുടച്ച് അതിന്റെ അകൃത്യങ്ങൾ മുഴുവൻ വിഴുങ്ങാൻ സ്വന്തമാക്കാനുള്ള കാരണം എന്താണ്? ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ, അതെന്റെ കുഞ്ഞാണ്, അതെന്റെ കുഞ്ഞാണ്, അതെന്റെ കുഞ്ഞാണ്. എന്റെ കുഞ്ഞ് ഏത് അകൃത്യത്തിന്റെ നടുവിൽ കിടന്നാലും ഞാനതിനെ നക്കും, ഞാനതിന് തുടയ്ക്കും, ഞാനതിനെ സ്വന്തമാക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞ് സെപ്റ്റിക് ടാങ്കിൽ വീണാൽ നാം ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാറില്ല, മറിച്ച് നാം അതിനെ ആ ടാങ്കിലേക്ക് ചാടി നമ്മുടെ മേത്ത് അകൃത്യം പറ്റിയാലും നമ്മൾ ആ കുഞ്ഞിനെ രക്ഷിച്ചെടുത്ത് ശുദ്ധിയാക്കി വൃത്തിയാക്കി സ്വന്തമാക്കുകയാണ്. അപ്പോൾ എവിടെയാണ് കിടക്കുന്നതല്ല എന്നല്ല അമ്മ നോക്കുന്നത്, മറിച്ച് ആരാണ് വീണ് കിടക്കുന്നത് എന്നാണ് ഒരമ്മ നോക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എല്ലാം പാപത്തിന്റെ ചെളിക്കുഴിയിൽ കിടക്കുമ്പോൾ തിരുസഭയിലൂടെ ഈശോ വൈദികനിലൂടെ നമ്മളെ നക്കിത്തുടച്ച് ഈശോയുടെ സ്വന്തമാക്കുന്ന കൂതാശയാണ് വിശുദ്ധ കുമ്പസാരം എന്ന കൂതാശ. അതെ, എത്ര അകൃത്യങ്ങളിൽ പെട്ടുപോയാലും ഏതെല്ലാം അകൃത്യങ്ങളിൽ ആവർത്തിച്ചു വീണുപോയാലും നമ്മളെ സ്വന്തമാക്കി നക്കിത്തുടച്ച് മാറോട് ചേർക്കുന്ന ആ ദിവ്യ കൂതാശയെ ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം അതിനെ സമീപിക്കാനും അത് സ്വീകരിക്കാനുള്ള എളിമയും പാപബോധവും അനുതാപവും നമുക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണീശ്വരൻ മുൻപിൽ ഏറെ ആദരവോടെ നമുക്ക് തലമിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്